السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل على محمد وعلى ال محمد ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى وَاللَّيْلِ إِذَا سَجَى مَا وَدَّعَكَ رَبُّكَ وَمَا قَلَى وَلِلْآخِرَةِ خَيْرٌ لَّكَ مِنَ الْأُولَى وَلَسَوْفَ يُعْطِيكَ رَبُّكَ فَتَرْضَى أَلَمْ يَجِدْكَ يَتِيمًا فَآوَى ووجدك ضالا فهدى ووجدك عائلا فاغنى فاما اليتيم فلا تقهر واما السائل فلا تنهر ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ പ്രപഞ്ചനാഥനായ അള്ളാഹു സുബാനഹുഅത്താല വിശുദ്ധമായ അവൻ്റെ വാക്യങ്ങൾ അവൻ്റെ കലാമുകൾ ഏറ്റവും നല്ല രൂപത്തിൽ മനസ്സിലാക്കുവാനും അവൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തകുവയോടുകൂടി ജീവിക്കുവാനും നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആൻ പഠനത്തിൻ്റെ ഈ ഭാഗത്ത് തൊണ്ണൂറ്റി മൂന്നാം അധ്യായമായ സൂറത്തു ലുഹ ആണ് നാം പഠനവിധേയമാക്കുന്നത് ഈ അധ്യായത്തിന് പേര് കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ആയത്ത് വുഹ എന്ന പദം തന്നെയാണ് ലുഹ എന്നത് പകൽ സമയത്തെ കുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് പകലിൻ്റെ ആദ്യ ഭാഗമാണ് യഥാർത്ഥത്തിൽ ലുഹ ഈ അദ്ധ്യായം അവതരിക്കുന്നത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമിയുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ആദ്യ ഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെയാണ് ഈ അധ്യായം അവതരിക്കുന്നത് ഇതിൻ്റെ അവതരണ പശ്ചാത്തലമായിട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം റസൂൽലാഹി സൊല്ലാഹു അലൈഹി വസല്ലമക്ക് അല്പകാലം കുറച്ച് ദിവസങ്ങൾ വഹി ലഭിക്കാതെ ഇരുന്നു ദിവ്യബോധനം ലഭിക്കാത്ത കുറച്ച് ദിവസങ്ങൾ എത്ര ദിവസമാണ് എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ഒരഭിപ്രായം അനുസരിച്ച് പന്ത്രണ്ട് ദിവസമാണ് വേറെ ചില അഭി ആളുകൾ അഭിപ്രായപ്പെടുന്നത് പതിനഞ്ച് ദിവസമാണ് ഇരുപത്തിയഞ്ച് ദിവസം നാൽപ്പത് ദിവസം എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഈ ദിവ്യബോധനം നിലച്ചുപോയി എന്ന് തോന്നിപ്പിക്കുമാർ ഒരല്പകാലം ഇടവേള ഉണ്ടായി ആദ്യ ഘട്ടത്തിൽ റസൂൽ ലാഹി സൊല്ലാഹു അലഹി വസല്ലമ്മ തൻ്റെ ദാഴത്ത് നടത്തുമ്പോൾ എന്ത് വില കൊടുത്തും അതിനെ എതിർക്കുന്ന ആളുകൾ നിരവധി ഉണ്ടാ നാട്ടിൽ ഉടനെ അവർ പറയാൻ തുടങ്ങി ആ എന്തേ പുതിയതൊന്നും കാൾക്കുന്നില്ലല്ലോ മുഹമ്മദിനെ അവൻ്റെ ദൈവം കൈവിട്ടിരിക്കുന്നു പല വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ ഇങ്ങനെ കാണാൻ കഴിയും ഒരു സ്ത്രീ വന്ന് പ്രവാചകനോട് പറഞ്ഞുതാ ആ സ്ത്രീ ഉമ്മു ജമീലാണ് എന്നും അഭിപ്രായമുണ്ട് എന്താ നിന്റെ ചെകുത്താൻ നിന്നെ കൈവിട്ടോ എന്നാണ് അവർ ചോദിച്ചത് അല്പകാലം പ്രവാചകന് സന്ദേശം ലഭിക്കുന്നത് നിലച്ചു റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമക്ക് ആകെയുള്ള ആശ്വാസമെന്ന് പറയുന്നത് അന്നാട്ടിൽ തനിക്ക് ശക്തമായ പീഡനങ്ങളും മർദ്ദനങ്ങളുമാണ് ചുറ്റുപാടില്ലെന്ന് അദ്ദേഹത്തിന് ആശ്വാസം തണല് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ലഭിക്കുന്ന ദിവ്യ ബോധനങ്ങളാണോ വഹിയാണ് അദ്ദേഹത്തിന് വഴി എത്തിച്ചു കൊടുക്കുന്ന ജിബിരിലിൻ്റെ സാന്നിധ്യമാണ് അദ്ദേഹത്തിന് സാന്ത്വനമേകുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് അദ്ദേഹത്തിന് ആശ്വാസം താങ്ങ് തണലെന്ന് പറയുന്നത് അത് അല്പകാലം നിന്നപ്പോഴേക്ക് പ്രവാചകനും ബേജാറായി പ്രവാചകനും അസ്വസ്ഥനായി പ്രവാചകൻ കരുതിപ്പോയി എൻ്റെ അടുത്ത് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ട് എന്നോട് അള്ളാഹു ഘോപിഷ്ടനായോ എന്നോട് അതൃപ്തനായോ എന്നൊക്കെ അദ്ദേഹം സംശയിച്ചു പോകുമാറുള്ള ഒരു ഇടവേള അതിനു ശേഷമാണ് ഈ അദ്ധ്യായം അവതരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അവതരണ പശ്ചാത്തലമായിട്ട് ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യമായി ഈ അധ്യായത്തിൻ്റെ പാരായണം നമുക്ക് ശ്രദ്ധിക്കാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والله والليل إذا سجى ما ودعك ربك وما قلى وللاخره خير لك من الاولى ولسوف يعطيك ربك فترضى الم يجدك يتيما فابى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث صدق الله ബിസ്മില്ലാഹിറമാൻ റഹീം പരമ കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ വല്ലുഹ ആദ്യത്തേത് ഒരു പദമാണ് ആ പദത്തെ പിടിച്ച് അള്ളാഹു ആണയിടുകയാണ് വല്ലുഹ ലുഹ കൊണ്ട് സത്യം ലുഹ എന്ന് പറയുന്നത് പകലിൻ്റെ ആദ്യ ഭാഗത്തെ കുറിക്കാനാണ് അത് ഉപയോഗിക്കാറ് പക്ഷേ ഇവിടെ പകൽ വെളിച്ചം മുഴുവൻ അതിൽ ഉൾപ്പെടുമെന്നാണ് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അഥവാ തൊട്ട് അടുത്ത് വരുന്ന ആയത്ത് വ എന്നാണ് രാത്രിയാണ് അതുകൊണ്ട് രാത്രി അവിടെ പറയുമ്പോൾ അതിന് വിരുദ്ധമായ അതിൻ്റെ വിപരീതമാണ് ലുഹ എന്ന പദത്തിലൂടെ ഉദ്ദേശിച്ചത് എന്നാണ് സന്ദർഭത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ വ ലുഹ പകൽ വെളിച്ചമാണ് സത്യം ി ഇതാ സജലയിലി സജ വല്ലയിൽ രാത്രിയാണ് രാവാണ് സത്യം ഇതാ സജ സജ എന്ന് പറഞ്ഞാൽ രണ്ട് ആശയങ്ങൾ അതിലുണ്ട് ഒന്ന് ഇരുട്ട് മൂടുക എന്നാണ് ഇരുട്ട് മൂടുക മാത്രമല്ല അതിൻ്റെ കൂടെ ലഭ്യമാവുന്ന ശാന്തതയും അടക്കവും ഒതുക്കവും കൂടിയാണ് അപ്പോൾ ഇരുൾ മൂടി ശാന്തത പരത്തുന്ന രാത്രിയാണ് സത്യം ഇതാ സജ രണ്ട് പ്രകൃതി പ്രതിഭാസങ്ങൾ അള്ളാഹു സുബാൻഹുല നിരന്തരമായി ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന നിത്യ യാഥാർത്ഥ്യങ്ങൾ പകൽ രാത്രി ഇത് രണ്ടും വിരുദ്ധമാണ് രണ്ടും വ്യത്യസ്തമായ സ്വഭാവങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് രണ്ടും അത്യാവശ്യമാണ് ഒന്ന് ഒന്നിന് പൂരകമാണ് എന്നൊക്കെ പറയാം ഇതിനെ പിടിച്ച് ആണയിട്ടുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ് ഇതിൻ്റെ അവതരണ പശ്ചാത്തലം നമ്മൾ മനസ്സിലുണ്ടാവണം വദ് എന്ന് പറഞ്ഞാൽ കൈവടിയുക ഉപേക്ഷിക്കുക എന്ന് പറയാം ഉപേക്ഷിക്കുക മാ വദ് നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല റബ്ബുക നിന്റെ നാഥൻ നിന്റെ റബ്ബ് നിന്നെ കൈവടിഞ്ഞിട്ടില്ല ഉപമാക്കൊല ഉമാക്കൊല കൊല എന്ന് പറഞ്ഞാൽ അതൃപ്തനാവുക വെറുക്കുക എന്നൊക്കെ പറയാം നിന്നിലവൻ വെറുപ്പ് ഉള്ളവനായിട്ടില്ല നിന്നിലവൻ അതൃപ്തനായിട്ടുമില്ല മാ ഒഴക്ക റബൂക്ക ഉപമാക്കൊല അസ്വസ്ഥനായ പ്രവാചകൻ നിരന്തരമായിട്ട് ചുറ്റിലിന്നും ആളുകൾ അങ്ങനെ പരിഹസിച്ച് ചിരിക്കുകയാണ് അവർ അട്ടഹസിച്ചുകൊണ്ടിരിക്കുക കണ്ടില്ലേ ഇതാ മുഹമ്മദിൻ്റെ ഈ ദിവ്യബോധനൊക്കെ അവസാനിച്ച് അയാളുടെ റബ്ബ് കൈവിട്ടു അവന് കഴിഞ്ഞു അവൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമക്ക് ആകെ പ്രതീക്ഷ അദ്ദേഹത്തിന് ആശ്വാസം എന്ന് പറയുന്നത് വഴി ലഭിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ആശ്വാസം ജബ്രിയിൽ മാലാഖയെ കാണുമ്പോഴാണ് അദ്ദേഹത്തിന് കൂടുതൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്നത് പക്ഷേ എന്താ അറിയില്ല കുറച്ച് ദിവസമായി കാണാതെ അദ്ദേഹം പേടിച്ചു പോയി എന്നെ കൈവിട്ടോ എൻ്റെ റബ്ബ് ഇല്ല മാറബുക നിൻ്റെ നാഥൻ നിന്നെ കൈവെടിഞ്ഞിട്ടില്ല നിന്നിൽ അതൃപ്തനായിട്ടുമില്ല അതിന് രണ്ട് സാക്ഷ്യം കൊടുത്തിരിക്കുകയാണ് ലുഹ ലെയിൽ പകല് രാത്രി ഇത് വളരെ നല്ല ഒരു യോജിപ്പ് ഈ ഉദാഹരണത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇതിൽ പറയുന്നത് പകൽ എങ്ങനെയാണോ പകൽ നിരന്തരമായിട്ടുണ്ടാവുന്നില്ലല്ലോ പകലിൽ സൂര്യപ്രകാശം നമുക്ക് ലഭിക്കുന്നുണ്ട് അത് അത്യാവശ്യമാണ് സൂര്യപ്രകാശം പക്ഷേ ഈ അത്യാവശ്യവും നിലനിൽക്കുക ഇരുപത്തിനാല് മണിക്കൂറും പകൽ എന്നത് തീർച്ചയായിട്ടും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ പ്രതിസന്ധികൾ മനുഷ്യ പ്രകൃതിയിൽ സൃഷ്ടിക്കും നിരന്തരമായി വെയിലേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ വാടി തളരും എന്തിന് നമുക്ക് തന്നെ അപാരമായ ക്ഷീണം അനുഭവപ്പെടും സൂര്യപ്രകാശത്തിന് ശേഷം അതിനെ മൂടിക്കളയുന്ന അതിൻ്റെ ക്ഷീണം അകറ്റാൻ പോന്ന രാത്രി ആവശ്യമാണ് മനുഷ്യന് ശാന്തത പകരുന്ന മനുഷ്യന് വിശ്രമം പകരുന്ന രാത്രി അവന് ആവശ്യമാണ് അതുകൊണ്ട് ഏതുപോലെ എന്ന് ചോദിച്ചാൽ വഴി ലഭിച്ചു കൊണ്ടേയിരിക്കുക എന്നതല്ല അല്പകാലം നിരന്തരമായിട്ട് നിനക്ക് വഴി അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ ഇടതടവില്ലാതെ വഴി തന്നെ ലഭിച്ചുകൊണ്ടിരുന്നാൽ ഒരുപക്ഷെ താങ്കൾ അതിൻ്റെ ഭാരത്താൽ ക്ഷീണിതനായേക്കാം അല്പകാലം ഒരു വിശ്രമമാണ് ഇത് ഏതുപോലെ ഇതൊരിക്കലും ഒരു പിന്നെ നിലച്ചുപോവലല്ല ഇനി ഇതാ പ്രഭാതം വരാനുണ്ട് അടുത്ത പ്രഭാതത്തിന് മുന്നോടിയായുള്ള ഇനിയുമുള്ള ഒരു മുന്നൊരുക്കത്തിന് ഇനിയുമുള്ള വലിയ അധ്വാന പരിശ്രമങ്ങൾക്ക് മുന്നോടിയായിട്ടുള്ള ഒരു മുന്നൊരുക്കമാണ് ഈ സമാധാനത്തിൻ്റെ ഈ രാത്രിയുടെ അവസ്ഥ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ മാത്രമല്ല അലൈഹി വസല്ലമക്ക് ആശ്വാസം നൽകിക്കൊണ്ട് വീണ്ടും അല്ലാഹു പറയുന്നു വലൽ ലക മിനൽ ആഹിറത്ത് ആണ് ആഹിറത്ത് എന്നത് കുറ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് പരലോകത്തെ കുറിക്കാനാണ് യഥാർത്ഥത്തിൽ ദ അതർ മറ്റേത് വരാനുള്ളതാണ് ഇനിയും വന്നിട്ടില്ലാത്തതാണെന്ന് അർത്ഥം അല്ലാഹിറൽ നിനക്ക് ഗുണകരമായത് ആഹ്റത്താണ് മിനൽ ഊല നേരത്തെ ഉള്ളതിനേക്കാൾ ഇപ്പോൾ വന്നതിനേക്കാൾ വരാനുള്ളതാണ് നിനക്ക് ഏറെ ഗുണകരമായിട്ടുള്ളത് എന്ന് വല്ലാത്തൊരു സന്തോഷവാർത്ത നൽകുകയാണ് പ്രവാചകൻ്റെ ദിവ്യത്വം നുപൂവത്ത് പ്രവാചകത്വം പ്രവാചകത്വ നുപൂവത്ത് ലഭിച്ച് ദിവ്യ സന്ദേശങ്ങൾ ലഭിച്ചു തുടങ്ങി അധിക കാലൊന്നും ആയിട്ടില്ല ആ സന്ദർഭത്തിൽ അള്ളാഹു അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ് ഇനി എന്തൊക്കെ ഇനി ധാരാളം നന്മകൾ താങ്കൾക്ക് വരാനുണ്ട് ഇത് അവസാനിച്ചിട്ടില്ല ഇപ്പോൾ വന്നു കിട്ടിയതിനേക്കാൾ മികച്ചത് താങ്കൾക്ക് വരാനുണ്ട് എല്ലാ അർത്ഥത്തിലും ആശ്വാസം അത് അത് വഹീൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറിച്ച് ഒട്ടേറെ അനുഗ്രഹങ്ങൾ താങ്കളെ കാത്തിരിക്കുന്നു എന്നാണ് വലൽ ആഹിറത്തു തുടർന്നുകൊണ്ട് വല വല എന്ന് പറഞ്ഞാൽ നൽകുക ഇതാ താങ്കൾക്ക് നൽകുക തന്നെ ചെയ്യും വല നിന്റെ നാഥൻ താങ്കളുടെ നാഥൻ താങ്കൾക്ക് നൽകും അപ്പോൾ താങ്കൾ തൃപ്തനാവും കൂടുതൽ സംതൃപ്തി നൽകുന്ന വിധത്തിൽ റബ്ബ് താങ്കൾക്ക് നൽകാൻ പോകുന്നുണ്ട് എന്തൊക്കെയാ കൊടുത്തെന്ന ആലോചിച്ചു മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലേഹി വസല്ലമ അള്ളാഹു ഒരു പ്രവാചകനായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യ ഘട്ടത്തിൽ ആദ്യ നാളുകളിൽ അദ്ദേഹം അനുഭവിച്ച പീഡനങ്ങളെ സംബന്ധിച്ച് ഒറ്റപ്പെടലിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ് അദ്ദേഹത്തെ പിന്തുണക്കാൻ എത്ര ശുഷ്കിച്ച ആളുകളാണ് ഉണ്ടായിരുന്നത് സമൂഹത്തിലെ പ്രമാണിമാർ ആ സമൂഹത്തിൽ റസൂൽ ഉള്ളാഹി സൊല്ലാഹു അലൈവി തൻ്റെ നുപൂവത്ത് പ്രഖ്യാപിച്ച അന്ന് മുതൽ അതുവരെ നേരത്തെ നുപുവത്തിന് മുമ്പ് അദ്ദേഹത്തിന് കിട്ടിയിരുന്ന സ്ഥാനമാനങ്ങളൊക്കെ അസ്തമിക്കുകയാണ് അദ്ദേഹത്തിനോടുണ്ടായിരുന്ന ആദരവും ബഹുമാനവും വല്ലാത്ത പരിഗണനയും ഒക്കെ അവസാനിച്ചിട്ട് ഇദ്ദേഹത്തോട് ശത്രുത വളരുന്നു നുപുവത്ത് പ്രഖ്യാപിച്ചതിന് ശേഷം റസൂൽ സല്ലാഹു അലൈസ്വല്ല സ്വന്തം വരുത്തി വെച്ചതല്ലല്ലോ ആഗ്രഹിച്ചതല്ലോ അള്ളാഹു സുബാനുഹുവത്തായ ഒരു വിശുദ്ധമായ ദൗത്യം ഈ ലോകത്ത് നിർവഹിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് റസൂലിനെ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലമെ തിരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ അദ്ദേഹം അനുഭവിച്ച കൈപ്പേറിയ ദുരിതാനുഭവങ്ങൾ പീഠാനുഭവങ്ങൾ അദ്ദേഹത്തോട് പറയുകയാണ് ആ പീഠാനുഭവങ്ങൾ വെച്ചുകൊണ്ട് പ്രയാസപ്പെടരുത് താങ്കളെ കൈവിട്ടിട്ടില്ല താങ്കളിൽ അള്ളാഹു അതൃപ്തനായിട്ടില്ല താങ്കൾക്ക് വരാനുള്ളത് ഏറ്റവും മികച്ചതാണ് പ്രപഞ്ചനാഥൻ മനുഷ്യരെ സൃഷ്ടിച്ച ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ നാഥൻ പ്രവാചകന് സന്തോഷവാർത്ത നൽകിയാണ് നിന്റെ നാഥൻ നിനക്ക് നൽകും അപ്പോൾ നീ സംതൃപ്തനാവും എന്തൊക്കെയാ കൊടുത്തത് ആ സന്ദർഭത്തിൽ ഒരുപക്ഷേ ഈ അധ്യായം അവതരിക്കുന്ന സന്ദർഭത്തിൽ ആലോചിക്കാൻ പോലും കഴിയാത്ത എത്ര തന്നെ ദീർഘവീക്ഷണമുള്ള വ്യക്തികൾക്കും കാണുവാൻ കഴിയാത്ത വിധത്തിലുള്ള അപാരമായ അനുഗ്രഹങ്ങൾ ഒരു വ്യക്തിയിൽ തുടങ്ങിയിട്ട് ഒരു വലിയ ഭൂപ്രദേശത്തിൻ്റെ ആധിപത്യം കൊടുത്തില്ലേ തെക്ക് യമൻ മുതൽ വടക്ക് റോമൻ സാമ്രാജ്യത്തിൻ്റെ അതിർത്തി സിറിയ വരെ അങ്ങ് കിഴക്ക് പേർഷ്യൻ ഉൾക്കടൽ അങ്ങ് പടിഞ്ഞാറ് ചെങ്കടൽ വരെ വളരെ വിശാലമായ ഒരു ഭൂപ്രദേശം റസൂൽ ഉള്ളാഹി സ്വല്ലാഹു അലഹി വസല്ലമിയുടെ നിയമനിർദ്ദേശങ്ങൾ തീർന്നു വെറുതെ അനുസരിക്കുകയല്ലത് ഏതോ ഒരു ചക്രവർത്തിയുടെ ഏതോ ഒരു രാജ്യം വെട്ടിപ്പിടിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ചക്രവർത്തി ഒരു ഭരണാധികാരി സ്വേച്ഛാധിപതി വന്നിട്ട് രാജ്യം വെട്ടിപ്പിടിക്കുമ്പോൾ ആ നാട്ടുകാരൊക്കെ ശിരസ് കുനിക്കാറുണ്ട് പക്ഷേ ഇവിടെ കുനിച്ചത് ശിരസ് മാത്രമല്ല മനസ്സുകൂടിയാണ് തങ്ങള് എല്ലാ അർത്ഥത്തിലും പ്രവാചകൻ കൊണ്ടുവന്നിരിക്കുന്ന നിയമനിർദ്ദേശങ്ങൾ അംഗീകരിക്കുവാൻ ധർമ്മങ്ങളും തങ്ങളുടെ ധർമ്മ കർമ്മ മേഖലകളിലൊക്കെ തന്നെ പ്രവാചകൻ്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുവാൻ സന്നദ്ധരാണ് എന്ന് പ്രഖ്യാപിക്കുകയും ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് മൊത്തം ഒരു ലോകത്ത് തുല്യതയില്ലാത്ത വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്തു വലസൗ ഫയോ പ്രവാചകനോട് പറയുക നിന്റെ നാഥൻ നിനക്ക് നൽകും ഫത്തർവാ അപ്പോൾ നീ സംതൃപ് സംതൃപ്തനാവും സന്തോഷിക്കും തൃപ്തനാവും ഫത്തറുള്ള എന്നിട്ട് അതിനുശേഷം പ്രവാചകനെ ഓർമ്മപ്പെടുത്തുകയാണ് എങ്ങനെയാണ് താങ്കൾ താങ്കളെ കൈവിട്ടു എന്ന് ആലോചിക്കുക എങ്ങനെയാണ് താങ്കൾ താങ്കളിൽ അള്ളാഹു അതൃപ്തനാണെന്ന് വിചാരിക്കുക താങ്കളുടെ ആ പൂർവ്വകാലം ഓർത്തുനോക്കൂ താങ്കൾ ആരായിരുന്നു അലം യജിദുക്ക വജദ യജിതു കാണുക കണ്ടെത്തുക അലം യജിതുക്ക താങ്കളെ യജിതുക്ക താങ്കളെ അവൻ കണ്ടില്ലേ യതീമൻ അനാഥനായിട്ട് ഫ ആവാ എന്നിട്ടോ താങ്കൾക്ക് അഭയം നൽകി അനാഥനായ താങ്കളെ താങ്കൾക്ക് എല്ലാവിധ അഭയം നൽകിയത് മറന്നുപോയോ അലം അലംയജിവാ അനാഥനായിട്ടാണ് പ്രവാചകൻ ജനിച്ചു വീണത് മാതാവിൻ്റെ ഉദരത്തിൽ ആറുമാസം ഗർഭത്തിലിരിക്കെ പിതാവ് മരണപ്പെട്ടു പോയി മുഹമ്മദ് ഒരിക്കലും തൻ്റെ പിതാവിനെ ജീവനോടെ കണ്ടിട്ടില്ല റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ്മ അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ കൂടെ കഴിയുന്നത് ആറ് കൊല്ലം ആറാമത്തെ വയസ്സിൽ ഉമ്മയും മരണപ്പെട്ടു പൂർണ്ണ അനാഥൻ പക്ഷേ അനാഥത്വത്തിൻ്റെ ഒരു തരത്തിൽപ്പെട്ട പ്രയാസവും അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നില്ല തൻ്റെ അനാഥനായ ഈ മകനെ പേരക്കുട്ടിയെ വളർത്തുവാൻ എല്ലാ അർത്ഥത്തിലുമുള്ള വാത്സല്യം നൽകി കണ്ണിലുണ്ണിയായി വളർത്തുവാൻ പിതാമഹനുണ്ടായിരുന്നു അബ്ദുൽ മുത്തലിഫ് അത് രണ്ടു വർഷം തുടർന്നു അതിനുശേഷം ദീർഘമായ ഒരു കാലം ഒരാൾക്കും എൻ്റെ കുഞ്ഞിനെ ഒരു പോറൽ പോലും ഏൽക്കുവാൻ ഏൽപ്പിക്കുവാൻ ഞാൻ വിട്ടുകൊടുക്കില്ലെന്ന് നിശ്ചേധാർഢ്യത്തോടുകൂടി ഈ കുട്ടിയെ പ്രവാചകനെ വരെ സംരക്ഷിച്ച് ദീർഘമായ കാലം പ്രവാചകത്വം കിട്ടി പത്തു വർഷക്കാലം ഏകദേശം അദ്ദേഹത്തിൻ്റെ അൻപത് വയസ്സ് വരെയുള്ള കാലഘട്ടം റസൂലിനെ സംരക്ഷിക്കുന്നത് വിശ്വാസി പോലുമല്ലാത്ത അദ്ദേഹത്തിൻ്റെ പിതൃവ്യൻ അബൂ ത്വാലിബ് ആണ് അനാഥത്വത്തിൻ്റെ ഒരു മുറിവും അദ്ദേഹം അനുഭവിച്ചിട്ടില്ല അള്ളാഹു ഇവിടെ ഓർമ്മപ്പെടുത്തുക ഏത് സന്ദർഭത്തിലാണ് അനാഥർ പലതരത്തിൽ പീഡിപ്പിക്കപ്പെടാറുണ്ട് വല്ലാത്ത ചില ഘട്ടങ്ങളിൽ തങ്ങളുടെ പിതാവുണ്ടായിരുന്നെങ്കിൽ എൻ്റെ മാതാവുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുമാർ പീഡിപ്പിക്കപ്പെടാറുണ്ട് പക്ഷേ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമക്ക് വമ്പിച്ച പരിഗണന ആ സമൂഹത്തിൽ ലഭിക്കുമാർ അദ്ദേഹത്തിന് ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും ഇല്ലായ്മ അറിയാത്ത വിധത്തിൽ അവരെ അദ്ദേഹത്തെ വളർത്തുവാൻ സംരക്ഷണം കൊടുക്കുവാൻ ആളുണ്ടായിട്ടുണ്ട് അത് അള്ളാഹുവിൻ്റെ ഒരു വല്ലാത്ത അനുഗ്രഹമായിരുന്നു അലം യജിദ് ഫഹദ രണ്ടാമത്തെ ഒരു കൂടി എടുത്തു പറയുകയാണ് എന്നുള്ള വാക്ക് നമുക്കറിയാം എന്ന് സൂറത്തുൽ ഫാത്തിയുടെ അവസാനം പറയുന്നുണ്ട് അതിന് ധാരാളം അർത്ഥങ്ങളുണ്ട് ഒരർത്ഥം വഴി തെറ്റിയവൻ വഴിപിഴച്ചവൻ എന്ന് വാലു അത് ഒരർത്ഥമാണ് മറ്റൊരർത്ഥം ധാരാളം വഴികൾ മുമ്പിലുണ്ടപ്പോൾ ഏത് വഴിയാണ് ഏറ്റവും ശരിയായത് എന്ന് അറിയാതിരിക്കുക ഇതും ലാലിന് അർത്ഥമുണ്ട് വഴി അറിയാതിരിക്കുക ഇവിടെ നമുക്ക് യോജിക്കുക ഏറ്റവും ഈ സന്ദർഭത്തിൽ പ്രവാചകനോടാണല്ലോ പറയുന്നത് ഇപ്പോൾ വചതക്ക ലാലൻ താങ്കളെ വഴികേടിലായി കണ്ടു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വഴി അറിയാത്തവനായി കണ്ടു എന്ന് പറയുന്നതായിരിക്കും താങ്കളെ അറിയാത്തവനായി കാണുകയും എന്നിട്ട് ഏതാണ് ശരിയായ വഴി ഫഹദ സന്മാർഗം കാണിച്ചു തരികയും ചെയ്തവനാണ് അവൻ കലോലൻ കാണുകയും കാണിച്ചു തരികയും ഫഹദ രണ്ടാമത്തെ ഒരു അനുഗ്രഹം എടുത്തു പറയാ എന്താണ് അറേബ്യയിൽ പ്രവാചകൻ്റെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജനിച്ചു വളർന്ന കാലഘട്ടത്തിൽ വമ്പിച്ച അന്ധകാരങ്ങളാണ് ജാഹിലിയത്ത് അജ്ഞതയാണ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക ഏതാണ് സത്യം എന്നൊന്നും ആർക്കും പറയാൻ പറ്റാത്തൊരു അവസ്ഥ എല്ലാ രംഗത്തും അധപ്പതിച്ച് ധാർമ്മികമായി സാംസ്കാരികമായി ഒക്കെ അധപ്പതിച്ച ഒരു വല്ലാത്ത ജനത ആ സന്ദർഭത്തിൽ അതിലൊന്നും പെടാതെ താങ്കൾക്ക് വളരെ കൃത്യമായിട്ട് ഒരു വഴി അള്ളാഹു തിരഞ്ഞെന്നില്ലേ അള്ളാഹു ഹിതായത്ത് കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ താങ്കൾക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നില്ലല്ലോ അള്ളാഹു സുബ്ഹാൻ ഹുവാത്താല താങ്കളുടെ തന്നെ ഈ പക വല്ലാത്ത ഒരു പകച്ചു നിൽക്കുകയാണല്ലോ ആ പകച്ച ഏത് വഴി എന്നുള്ള അർത്ഥത്തിൽ പകച്ചു നിൽക്കുമ്പോൾ ഇതാണ് വഴി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാൻ ഹുവാത്താല ഹിതായത്ത് നൽകി മൂന്നാമത്തെ അനുഗ്രഹം എടുത്തു പറയുന്നു താങ്കളെ ഒരു ദരിദ്രനായിട്ട് അ ഇൽ ദരിദ്രനായിട്ട് അവൻ കണ്ടെത്തുകയും ഫ അഹുന എന്നിട്ട് സമ്പന്നത നൽകുകയും ചെയ്തില്ലേന ദരിദ്രനായിട്ടാ പ്രവാചകന് മുഹമ്മദിന് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അനന്തര സ്വത്തായിട്ട് ലഭിച്ചത് വളരെ നാമമാത്രമായ തുച്ഛമായ സാധനമാണ് ഒരു ഒട്ടകവും ഒരു അടിമ സ്ത്രീയും എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് പിന്നെ അദ്ദേഹം എങ്ങനെയാണ് ആര് ആളുടെ മുമ്പിൽ കൈനീട്ടാൻ പോയിട്ടില്ലല്ലോ യാചിക്കാതെ അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തെ സമ്പന്നമാവുന്ന തരത്തിൽ എന്ന് പറഞ്ഞാൽ വലിയ കോടീശ്വരനാകുന്നൊന്നുമല്ല റസൂൽ അള്ളാഹി സലഹു അലൈവ് വസല്ലമായാണ് ഒരുപക്ഷെ ഏറ്റവും വലിയ സമ്പന്നർ ഏതർത്ഥത്തിൽ നിന്നറിയോ റസൂൽ പറഞ്ഞു ലൈസൽ ഖിന ഫി ഖസറത്തിൽ അറൽ വരാ കിൻ ഖിനൽ നഫ്സ് സമ്പന്നത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുറേ ഉണ്ടാവലല്ല കുറേ പറമ്പ് കുറേ ബിസിനസ് സ്ഥാപനങ്ങൾ കുറേ ബാങ്ക് ബാലൻസ് ഇതൊന്നുമല്ല സമ്പന്നത സമ്പന്നത എന്ന് പറയുന്നത് ഹിനന്ന മാനസികമായ ഒരു സമ്പന്നതയാണ് ഐശ്വര്യമാണ് അക്കാര്യത്തിൽ നോക്കുമ്പോൾ പ്രവാചകനേക്കാൾ വലിയ സമ്പന്നൻ ലോകത്തില്ല പ്രവാചകന് അന്യരുടെ മുമ്പിൽ കൈനീട്ടാതിരിക്കാൻ പറ്റുമാറ് അള്ളാഹു സമ്പന്നത നൽകിയിട്ടുണ്ട് അതാണ് പ്രവാചകൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന ഖദീജ റബി അള്ളാഹു അൻഹ മക്കയിലെ ഏറ്റവും കുലീനയായ കുടുംബത്തിലെ മക്കയിലെ ഏറ്റവും സമ്പന്നയായ ഒരു സ്ത്രീയായിരുന്നു അവരുടെ സമ്പത്ത് കൊണ്ട് അങ്ങനെ ജീവിച്ചു പോകുന്നതല്ല പ്രവാചകൻ അവരുടെ കച്ചവടം വിജയകരമായിട്ട് നടപ്പാക്കുന്നതിൽ പ്രവാചകൻ നല്ല പങ്കുണ്ട് അതിൻ്റെ മാനേജ്മെൻറ്റ് അവരുടെ ബിസിനസ് ഏറ്റവും വിജയകരമായ രൂപത്തിൽ ആക്കിയെടുത്തതിലൂടെ തന്നെ പ്രവാചകൻ സമ്പന്നനായി തീരുകയാണ് അങ്ങനെ പ്രവാചകന് അന്യരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരാത്ത ഒരു അവസ്ഥ സംജാതമാക്കി ഫലം എന്നിട്ട് പറയുന്നു അതിനാൽ മൂന്ന് ഉദാഹ മൂന്ന് അള്ളാഹു നൽകിയ മൂന്ന് അനുഗ്രഹങ്ങൾ പറഞ്ഞതിനു ശേഷം മൂന്ന് കാര്യങ്ങൾ പ്രവാചകനോട് ആവശ്യപ്പെടുന്നു അതിനാൽ അനാഥനെ നീ പീഡിപ്പിക്കരുത് അല്ലെങ്കിൽ തക്ഹർ എന്ന് പറഞ്ഞാൽ അടക്കി ഭരിക്കുക എന്ന് പറയാം അടക്കി പീഡിപ്പിക്കാൻ പാടില്ല അമ്മൽ യതീമ ഫല ഫല വ തൻഹർ ചോദിച്ച് വരുന്ന ആളുകളെ നീ വെറുപ്പിക്കരുത് മിരട്ടിവിടരുത് എന്നർത്ഥം ഫല തൻഹർ വ ബി റബ്ബിക എന്നാൽ നീ നീമത്തി റബ്ബിക നിന്റെ റബ്ബിൻ്റെ അത് ഓതണം അത് പ്രകടിപ്പിക്കണം എന്നാണ് മൂന്ന് കാര്യങ്ങളാണ് പ്രവാചകനോട് അവസാനം ആവശ്യപ്പെടുന്നത് ഈ സൂറത്ത് ഒരു തലോടലാണ് ആ തലോടലിൻ്റെ അവസാനം പ്രവാചകനോട് പറയാണ് അനാഥത്വത്തിൻ്റെ പ്രയാസങ്ങൾ നിനക്കറിയാം അനാഥത്വത്തിൻ്റെ പ്രയാസങ്ങൾ അറിയാതെ നിന്നെ വളർത്തി അള്ളാഹു ഫ അമ്മൽ യത്തീം ഫല തകർ അതുകൊണ്ട് അനാഥരെ നീ പീഡിപ്പിക്കരുത് അനാഥകൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ അവരോട് അനുവർത്തിക്കേണ്ട നിലപാടുകളും നയങ്ങളുമൊക്കെ വിശുദ്ധ ഖുർആാനിലും തിരുസുനത്തിൽ നിരന്തരമായിട്ട് നമുക്ക് കാണാം കാരണം സമൂഹത്തിൽ ഏറ്റവും അധികം പരിഗണന അർഹിക്കുന്ന നമ്മുടെ ശ്രദ്ധ അർഹിക്കുന്ന ശ്രദ്ധ ലഭിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് അനാഥർ എന്ന് പറയുന്നത് അവരോട് മോശമായി പെരുമാറരുത് ഓ അമ്മ സാ ഇല ഫലാ ഇവിടെ ചോദിച്ചു വരുന്നവൻ എന്നാ പറഞ്ഞത് സാ ഇൽ എന്ന് പറഞ്ഞാൽ ചോദിച്ചു വരുന്നവൻ അവനെ സമ്പത്ത് സമ്പത്തായിക്കോളെന്ന് മാത്രമല്ല സമ്പത്ത് ചോദിച്ചു വരുന്ന ഒരാളാവാം എന്തെങ്കിലും തരണേ വല്ലതും തരണേ എന്ന് ചോദിച്ചു വരുന്ന ഭിക്ഷയാചിച്ച് വരുന്ന ആളാവാം അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് അവനെ ഇട്ടിട്ടാകെ ഭിക്ഷയാചിക്കരുതട എനിക്കൊരു അറിയില്ലെന്ന് അങ്ങനെ ബുദ്ധിമുട്ടാക്കുകയല്ല മറിച്ച് അവനെ ഉള്ളതിൽ നിന്ന് കൊടുക്കാം ഇനി ഇല്ല എങ്കിൽ മാന്യമായ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് അവനെ പിരിച്ചയക്കാം അത് സമ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ചിലപ്പോൾ അറിവ് ചോദിച്ചു വരാം ഒരു പണ്ഡിതനോട് ഒരു അറിവ് ചോദിച്ചു വരുന്നൊരു പാമരനായ ഒരു അറിവില്ലാത്തൊരു മനുഷ്യൻ പക്ഷെ ആ ചോദിക്കുന്ന വളരെ പൊട്ട ചോദ്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ വളരെ നിലവാരം കുറഞ്ഞ ചോദ്യങ്ങളായിരിക്കാം പക്ഷേ അതിനെ വെച്ചിട്ട് അയാളെ കളിയാക്കി മിരട്ടി പാടില്ല അത് മനസ്സിലാക്കിയിട്ട് മാന്യമായ രൂപത്തിൽ അയാൾക്ക് മറുപടി കൊടുക്കണം വാ ഫൻഹർമി കിസ് നിന്റെ റബ്ബ് നിനക്ക് നൽകുന്ന കുറേ അനുഗ്രഹങ്ങളുണ്ടല്ലോ കുറേ ഉണ്ട് സമ്പത്ത് അനുഗ്രഹമാണ് ആരോഗ്യം അനുഗ്രഹമാണ് അതുപോലെ തന്നെ നിൻ്റെ വിജ്ഞാനം അനുഗ്രഹമാണ് നിനക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നിൻ്റെ കുടുംബം ഒക്കെ അനുഗ്രഹങ്ങളാണ് മക്കൾ ഒക്കെ അനുഗ്രഹമാണ് അനുഗ്രഹം നിൻ്റെ റബ്ബിൻ്റെ ഞമ്മത്ത് അത് നീ ഫഹദ്ദീസ് പ്രകടിപ്പിക്കണം അനുഗ്രഹം കിട്ടിയാൽ അത് കാണണം അതിൻ്റെ ഗുണം നിൻ്റെ ജീവിതത്തിൽ പ്രകടമാക്കണം അള്ളാഹുവിനോട് നന്ദി പറയണം എന്നർത്ഥം അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട് അത് ഉപയോഗിക്കണം ആരോഗ്യം കിട്ടിയവൻ നന്ദി കേട്ട പ്രവർത്തനങ്ങൾക്കല്ല ആ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്ന വിധത്തിൽ പ്രവർത്തിക്കണം സമ്പത്ത് ലഭിച്ചവൻ ആ സമ്പത്ത് ദൈവികമായ തൃപ്തി ലഭിക്കുന്ന വിധത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുവെന്ന വിധത്തിൽ അത് വിനിയോഗിക്കണം അറിവ് ലഭിച്ചവൻ അറിവ് അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്ന വിധത്തിലാണ് അറിവ് ഉപയോഗിക്കേണ്ടത് ഫർ ഫ അമ്മ ബിനിക്ക ഈ പതിനൊന്ന് ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത് ഈ അധ്യായം ഒരു തലോടലാണ് റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ ദിവ്യബോധനം നിലച്ചുപോയ ഒരു ഘട്ടത്തിൽ ആളുകളുടെ പരിഹാസങ്ങൾക്കിടയിൽ പ്രയാസം അനുഭവിച്ചു നിൽക്കുമ്പോൾ പ്രയാസപ്പെടുന്നത് എന്തിന് താങ്കൾ ആശ്വസിക്ക് ഇനി എന്തൊക്കെ വരാനുണ്ട് നിനക്ക് അത്യപൂർവമായ അപാരമായ അനുഗ്രഹങ്ങൾ ഇനിയാണ് നിനക്ക് വരാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് എന്ന് മാത്രമല്ല പ്രവാചകൻ നേരത്തെ അനുഭവിച്ച കുറേ അനുഗ്രഹങ്ങൾ അല്ലാഹു എടുത്ത് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു നമുക്ക് ഒട്ടേറെ പാഠങ്ങളുണ്ട് നമ്മളൊക്കെ പലപ്പോഴും ഇല്ലായ്മ തന്നെ പറയുന്നവരാ അതില്ല ഇതില്ല ചെറിയൊരു അസുഖം വരുമ്പോഴേക്കാകെ ടെൻഷനാവും പക്ഷേ നേരത്തെ അനുഭവിച്ച അനുഗ്രഹങ്ങൾ ഓർമ്മയില്ലേ എന്നാണ് ചോദിക്കുന്നത് എത്ര നിരവധി അനുഗ്രഹങ്ങൾ നീ അനുഭവിച്ചിട്ടില്ലേ ക്ഷമിക്ക് ഇനി വരും ഇനി കൂടുതൽ ലഭിക്കാനുണ്ട് എന്ന ഒരു വലിയ പാഠം നിരാശ ഒരിക്കലും വിശ്വാസിയെ ബാധിക്കുകയില്ല പ്രതീക്ഷയാണ് അവന് നൽകുന്നത് അങ്ങനെയുള്ള ഏറ്റവും മഹത്തരമായ ഒരു സൂറത്താണ് ഒരു അധ്യായമാണ് ഇവിടെ നാം പഠി പഠനവിധേയമാക്കിയത് അള്ളാഹു സുബ്ഹാൻ ഹോതാല അവൻ്റെ ആയത്തുകൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അവൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തക്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കുവാനും നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബന തക്കബൽ ഇന്ന കാന്ത സമീൽ അലീം വത്തുബാ ഇന്ന കാന്തുർഹീം റബ്ബന ആത്തിന വഫിൽ ദസനഅൻ വഫിരത്തി ഹസ്സനത്തൻ അദാബന്നാർ ആമീൻ അനിൽഹിറബിമീൻ അസ്ലാമ വരഹമുലി വാർക്കാത്ത